വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും മക്കളും ഒക്കെ പാവങ്ങളാ. ആൾക്കാരധികമൊന്നും അവരെ തെറ്റിദ്ധരിക്കാറുമില്ല. ആ അതാണല്ലോ എന്റെ മോനും മോളും ഒക്കെ മുതലെടുത്തത്. ഇവിടെ ശരത്തും അങ്ങനൊരു മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് എന്റെ ഒരു സംശയം. രോഹിണിയേച്ചിയും എന്തൊക്കെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ആ സ്ത്രീ ഒരിക്കലും ശരത്തേട്ടനെ ധിക്കരിക്കുമായിരുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ അയാളിലൊരു ചതി ഉണ്ടെങ്കിൽ കഷ്ടമാണ് രോഹിണിയുടെ കാര്യം. സ്വഭാവം കൊണ്ട് എല്ലാവരെയും കീഴടക്കുന്ന ആ കുട്ടിക്ക് ഇതുപോലൊരു വിധി വരാൻ പാടില്ലാത്തതാ. ചിലരുടെ ജീവിതം അങ്ങനെയച്ചാ അവർക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല. പ്രതീക്ഷയുടെ വിവാഹത്തിലേക്ക് പോയതാ ഞാൻ, എന്നിട്ട് ആദ്യ ദിവസം തന്നെ അത് പൊലിഞ്ഞില്ലേ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നല്ല പെൺകുട്ടികൾക്ക് ചില നേരത്ത് നല്ല ബന്ധങ്ങൾ കിട്ടില്ല. തിരിച്ചു അങ്ങനെ തന്നെ. നന്ദേട്ടന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഭാര്യ അച്ഛന്റെ മോളാ. എന്നാലും അങ്ങനെ ഒരു ബന്ധമാണോ ആ പാവത്തിന് കിട്ടേണ്ടിയിരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും വരണമെന്നില്ല. ചിലർക്കെല്ലാം ഒത്തുകിട്ടും, ചിലർക്കൊന്നും ശരിയാവില്ല. ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ആദ്യത്തെ അന്വേഷണം അങ്ങോട്ട് തന്നെ. ഇതിനിടയിൽ നരൻ ചോദിച്ചു, മോചിതയാണോ കരള് കൊടുത്തേന്ന്. അങ്ങനൊരു സംശയം അവനുള്ളതുപോലെ തോന്നി. തറപ്പിച്ച് പറയണം, ഞാനല്ല സഹായിച്ചതെന്ന്. അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞത്. അവൻ എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ. അത് വിശ്വസിക്കണ്ട, എത്ര മാറിയാലും ഇടയ്ക്ക് പഴയ സ്വഭാവം തിരിച്ചു വരും. ഇനിയും അവൻ മാറിയില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. നരൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ. ഇങ്ങനെയൊക്കെ വന്ന തന്നെ മഹാഭാഗ്യം. എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ, ആരാ എന്നെ സഹായിച്ചെന്ന്. പറയുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, എന്നാൽ സഹായിച്ച ആൾക്കത് ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആ കർമ്മം മറച്ചു വെക്കുന്നതോ വളരെ നിസ്സാരമാണ്. അപ്പോൾ പിന്നെ അവരുടെ ആവശ്യത്തിനാ ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്. എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ സഹായിക്കാനെത്തിയ ആൾക്ക് ഒരാപത്തും പറ്റരുതെന്നാ. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള മനസ്സൊക്കെ തനിക്കുണ്ടോ? ജീവിതത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പലരും മാറാറുണ്ട്. എന്നാൽ താൻ അങ്ങനെയൊന്നും മാറുന്ന ആളല്ലെന്നാ പറഞ്ഞു കേട്ടത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയിപ്പോയ വിശ്വനാഥൻ സാറിനെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാ. ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തൊരു പാവം മനുഷ്യൻ. അദ്ദേഹത്തെ ഒന്നല്ല രണ്ട് തവണയാ താൻ കൊല്ലാൻ നോക്കിയത്. എങ്ങനെ തനിക്കതിന് സാധിക്കുന്നു? ഞങ്ങൾ ഡോക്ടേഴ്സിന് മരണവുമായി മല്ലിടുന്ന പേഷ്യൻസിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട കടമയുണ്ട്. അതാണിപ്പോ ചെയ്തത്. എന്നാൽ നിരപരാധികളെ തുടച്ചു നീക്കുന്ന തന്നെ പോലുള്ളവരോടൊന്നും കരുണ കാട്ടേണ്ടതല്ല. എന്നിട്ട് ഞാൻ മാത്രമല്ല, തന്റെ ചരിത്രം മുഴുവൻ അറിയാവുന്ന ഒരാൾ തന്നെയാ തന്നെ സഹായിക്കാൻ എത്തിയത്. അത്രയും മാത്രം താനിപ്പോ അറിഞ്ഞാ മതി. അടുത്ത മാസം അവൻ പണത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങും. ഞാൻ വീണ്ടും അവധി പറയും, അതവൻ ക്ഷമിക്കും. എന്നാൽ നമ്മൾ ഈ അവധി തുടരുമ്പോൾ അവൻ സംശയിച്ചു തുടങ്ങും. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ്
പലരും കഥകൾ അറിയണം. എന്റെ അച്ഛൻ അറിയുമ്പോ എന്തായിരിക്കും പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല അങ്കിൾ. കഴിവതും ഫാമിലി ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഒരു മാസത്തിന് ശേഷം ഒരു പൊട്ടിത്തെറി ഉറപ്പാ. ഞങ്ങളെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒന്നും പരിസരത്ത് പോലും വരാൻ അർഹതയില്ലാത്തവനാ. പക്ഷേ അവൻ മാന്യനാണെന്ന് ചിന്തിച്ചു പോയല്ലോ. ഇനിയിപ്പോ അതേപ്പറ്റി ഒന്നും പറയണ്ട. മോടെ ഒരു 5-6 കോടി രൂപ രോഹിണിയുടെ അതിന് തൊട്ട് താഴെ തന്നെയുണ്ട്. അതും സ്വപ്നം കണ്ട് നടക്കുന്നവന് ഇനി മറ്റൊന്നിനെ കുറിച്ചും ചിന്തയുണ്ടാവില്ല. അത് നേടിയെടുക്കണമെന്നുള്ള വാശിയേ ഉണ്ടാവും അവന്. അത് കിട്ടില്ല എന്ന് ഉറപ്പാവുമ്പോ ഇപ്പോ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നരനേക്കാളും അപകടകാരിയാവും അവൻ. അതിനു മുമ്പ് അവനെ നമുക്ക് 4 വശത്തുനിന്നും വളയണം. അത്രയ്ക്കും നിസ്സാരമായിരിക്കില്ല കാര്യങ്ങള്. പലരോടും പലതും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നന്ദനെങ്ങാനും ഇവൻ ഇത്രയും വലിയൊരു ചതിയനാണെന്നറിഞ്ഞാൽ അവന്റെ മരണോ? നന്ദനെ അങ്ങനെ കൊലയാളിയാക്കാൻ പറ്റില്ല. മോചിത ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടിയെ വിവരം അറിയിക്കണം. അവൻ അറസ്റ്റിലായി കഴിഞ്ഞിട്ട് നന്ദൻ അറിഞ്ഞാൽ മതി കാര്യങ്ങൾ. അങ്കിളെത്തിയോ? 100 ആയിസ സൂര്യന്. ദേ, ഞങ്ങളിപ്പോ സംസാരിച്ചത് മുഴുവൻ സൂര്യനെ കുറിച്ച് മാത്രമാണ്. അങ്കിളിന് ഭയങ്കര മനപ്രയാസം. വാങ്ങിയ കാശ് തിരിച്ചു തരാൻ പറ്റാത്തതില്. അയ്യോ, അതിന് തരാമെന്ന് പറഞ്ഞ ഡേറ്റ് ആയില്ലല്ലോ അങ്കിൾ. എങ്കിലും പറഞ്ഞ ഡേറ്റിനുള്ളിൽ തരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ദേ, ഇനി ഒരു ദിവസം വൈകി പോയാലും എമൗണ്ട് കൂട്ടിയേ തരത്തുള്ളൂ. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല അങ്കിൾ. പൈസക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ കുറേശ്ശെ തന്നാലും മതി. അതിലും നല്ലത് എന്നെ അങ്ങ് കൊല്ലുന്നല്ലേ. ഞങ്ങളുടെ കൊച്ചിനെ കരയിക്കാതെ കൊണ്ടു നടക്കുന്ന ആളല്ലേ സൂര്യൻ. അതിന്റെ മാന്യത ഞങ്ങൾ കാണിക്കണ്ടേ? പിന്നെ മോളുടെ അച്ഛനും അമ്മയും മിക്കവാറും ഉടനെ എത്തും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരാ പറഞ്ഞ എമൗണ്ടുമായിട്ടായിരിക്കും വരുന്നത്. ഫ്ളാറ്റോ വില്ലയോ എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. 2-3 എണ്ണം വാങ്ങിച്ചിട്ട് 1 എണ്ണത്തിൽ നിങ്ങൾ താമസിക്കേ, ബാക്കി നമുക്ക് റെന്റിന് കൊടുക്കാം. അങ്കിളിന് കഴിക്കാനൊക്കെ കൊടുത്തോളൂ. ഇന്ന് നമുക്ക് പുറത്തു പോയി കഴിക്കാം. പുറത്തോട്ടൊന്നും ഞാനില്ല. അന്നത്തെ പോലെ ആ രോഹിണി എന്ന പെണ്ണുമ്പുള്ള വരികയോ കാണുകയോ അവരന്നത്തെ പോലെ സംസാരിക്കുകയോ കാണും ചെയ്താലേ അവളെ വലിച്ചു കീറേണ്ടി വരും എനിക്ക്. എന്ത് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് അവളെ അരികിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. വിവരമില്ലാത്തവള സ്കൂൾ ടീച്ചറാണെങ്കിലും ചില നേരത്ത് ചന്ത സംസാരമാ. അല്ല, കാണാനും അതുപോലെ തന്നെയാണല്ലോ. മോളെ, എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ മോക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്താ വന്നൊന്നും കഴിക്കാത്തേ? എനിക്ക് വേണ്ട, അച്ഛൻ വന്നിട്ട് ഞങ്ങൾ പുറത്തു പോവല്ലോ. ഇപ്പൊ കടപ്പലഹാരത്തിനോടാണ് കൂടുതൽ താല്പര്യം അല്ലേ? അതിന് മാമിക്ക് എന്താ? എന്റെ അച്ഛൻ വാങ്ങിച്ചിരുന്ന എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടാ. മോള് അച്ഛനോട് ഒത്തിരി അടുപ്പം കാണിക്കുന്നതില് അമ്മയ്ക്ക് അസൂയുണ്ട് കേട്ടോ. മോളെത്തിയോ? ദേ, അച്ഛനെ കാത്തിരിക്കുവാ, കൊറേ നേരമായി. അമ്മ വരണോന്നില്ല ഇപ്പൊ നിനക്ക് അല്ലെ? മുമ്പ് അച്ഛനെ കുറിച്ച് അമ്മ പറഞ്ഞു കേട്ട അറിവേ മോൾക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ അച്ഛനെ അറിയാം മോൾക്ക്. അതുകൊണ്ട് നാളെ അച്ഛൻ മാറി നിൽക്കുമ്പോ ഇനി ഇരട്ടി സങ്കടമായിരിക്കും. ഞാനും അച്ഛന്റെ ഒപ്പം പോവാ. കരയാൻ വേണ്ടിയാണോ അച്ഛനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്?
അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞ നിന്നെ കൊല്ലു, ഞാൻ എന്റെ കുഞ്ഞിനെയും കൊല്ലാതെ കൊല്ല. ആരോട് പറയും ഞാനിതൊക്കെ? എന്തോ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നാ കേട്ടത്. എന്താടാ ആലോചിക്കുന്നത്? നിങ്ങൾ ഒരു സംഭവം പറഞ്ഞായിരുന്നോ? എന്തോന്ന്? അവള് മോചിതയോടുണ്ട് ഈ ഹോസ്പിറ്റലില്. എന്തോ അവശതയുണ്ട്, അച്ഛൻ വീൽ ചെയർ തള്ളിക്കൊണ്ടു പോകുന്ന ഞാൻ കണ്ടു. അങ്ങനെ നമുക്ക് മാത്രം അടിപറ്റിയ പോരല്ലോ, നമ്മുടെ ശത്രുക്കൾക്കും ഇടയ്ക്കിടയ്ക്ക് അടിപറ്റണമല്ലോ. അല്ല, ഞാൻ കിടക്കുമ്പോ തന്നെ അവളെ ഇവിടെ കൊണ്ടുവന്നല്ലോ. അതാ ദൈവത്തിന്റെ തീരുമാനം. നീ വീൽ ചെയറിൽ പോകുമ്പം അവളും അങ്ങനെ പോണം. മിക്കവാറും അവളുടെ ഗർഭപാത്രം എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവളുമാരൊന്നും അമ്മയാവാൻ പാടില്ലടാ മോനെ. സത്യാവസ്ഥ എന്താണെന്നറിയാതെ കാര്യമൊന്നും പറയണ്ടേ. അവളും ആ രോഹിണിയും ഉണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും നന്നാമത്തില്ല. രണ്ടിനെ ഞാൻ ശപിച്ചു കൊന്നതാ. അമ്മാരെങ്കിലും ശപിച്ചേക്കോ? അവളുമാരുടെ അനുഭവം നോക്കിക്കോ, എന്നിട്ട് നീ പറ. ഇപ്പൊ തന്നെ ഒരുത്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായില്ലേ? എന്റെ പ്രാക്കിന്റെ ശക്തിയാ. ഇനി അവളെ ഉദിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരിക്കൽ പ്രേതമായിട്ട് നടന്ന ഒരുത്തൻ, അങ്ങേരാ ഇനി ഒരു വശം തളന്നു വീഴാൻ പോകുന്നത്. നിന്നെ കുത്തി കരള് മുറിച്ച അങ്ങേരെ ഞാൻ മുത്തപ്പന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഭാഗത്ത് ചുരുളും അങ്ങേര്. അവളുടെ കൂടെ എഴുന്നേക്കാൻ വയ്യാതായ അയാള് അയ്യേ വല്ലതും തരണേന്നും പറഞ്ഞ് രണ്ടും കൂടെ നിലവിളിക്കുന്നത് കാണാം. ഇതൊക്കെ തിരിച്ചും സംഭവിക്കാം. എടാ, ഇതുവരെ എനിക്ക് നരകമായിരുന്നു. എന്റെ രാജയോഗം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആർക്കും ജോലിയില്ല, കൂലിയില്ല, പിന്നെ പട്ടിണിയിലായിരിക്കും രാജയോഗം. എടാ, ഒരാള് പണക്കാരിയാവാൻ വലിയ സമയമൊന്നും വേണ്ട. ഞാനൊരു ഓണം ബമ്പർ എടുത്തിട്ടുണ്ട്, അതടിക്കുവാണെങ്കിൽ ജാതകം മാറും. ആ പിന്നെ നിനക്കും എന്തെങ്കിലും നക്കപ്പിച്ച് തരാം. ഓനായി പോയില്ലേ? അയ്യോ, ഇപ്പൊ കഴിവില്ലല്ലോ, എന്തെങ്കിലും തന്നല്ലേ പറ്റൂ. അല്ല, എന്നാലും അവക്ക് എന്തായിരിക്കും പറ്റിയത് ആ മോചിതയ്ക്ക്? ഞാനിപ്പോ വരാം. പാപങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പിശാചി വരുന്നു. അയ്യോ, എന്തു പറ്റിയത്? വയറ്റിലൊരു മുഴ. ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അല്ല, മുഴയെന്ന് പറയുമ്പോ? മുഴയെന്ന് പറയുമ്പോ മുഴ, അതിന് വേറെ പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈശ്വരാ, എന്നാലും ഈ ചെറിയ പ്രായത്തില് വയറ്റില് മുഴയൊക്കെ വന്നല്ലോ. മുഴ വരാൻ അങ്ങനെ പ്രായമുണ്ടോടി? നിങ്ങളുടെ കൂടെ കൂടിയതല്ലേ, മുഴ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൂടുതൽ സംസാരം വേണ്ട, മോന് പോയി കൂട്ടിരിക്ക. അയ്യോ, ഉള്ളത് പറയാലോ, എന്റെ മോൻ ഇപ്പൊ അങ്ങ് പാവമായി. ഷോ, അതുകൊണ്ട് അവനോട് മോളുടെ വിവരം പറയുമ്പം അവന് വിഷമമായിരിക്കും. ഇവരോട് പോവാൻ പറയച്ചാ, ഇല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോവും. അയ്യോടി, ഞാനങ്ങ് പോയേക്കാം. ഞാൻ എക്സ്റേയുടെ റിസൾട്ട് വാങ്ങിക്കാൻ വന്നതാ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ മോളെ, ഞാൻ തൊട്ടപ്പുറത്ത്.
ഒക്കെ മുറിയിലുണ്ട്. ആ വിളിച്ചാ മതി, വിഷം കോരി കൊടുക്കും. എന്റെ മോനെ കുത്തിട്ട് മാറി നടക്കുക. നേർച്ചയ്ക്ക് വേണ്ടി അന്ന് വരുന്നതല്ലാതെ ഒന്ന് കൂട്ടിരിക്കുന്ന പോലും ഇല്ല. കൂട്ടിരിക്കാൻ വന്ന നിന്നെ കാണണ്ടേ? നിന്റെ മോന്ത കണ്ടാൽ എനിക്ക് എന്റെ കരുണത്ത് തന്നെ അടിക്കാൻ തോന്നും. എന്റെ മോനെ അങ്ങേരെ കൊണ്ട് കുത്തിച്ചതല്ലേ, അപ്പൊ അനുഭവിക്കോള്. മഴ വന്നെങ്കിലേ കണക്കായിപ്പോയി. സിസ്റ്ററേ, മോളുടെ വയറ്റില് മഴ വന്നത് അവൾക്ക് സന്തോഷമായി കാണും. സന്തോഷിക്കട്ടെ. ഞാൻ സഹായിച്ചെന്ന് പറഞ്ഞാൽ പോലും എന്റെ വയറ് കയറിയതിലുള്ള സന്തോഷമായിരിക്കും അവർക്ക്. അതോറപ്പാ. നന്ദി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല. സഹായിച്ചാലും സ്നേഹിച്ചാലും അതൊന്നും കണ്ടെന്ന് നടിക്കില്ല. അങ്ങനെയായിപ്പോയി, ഇനിയിപ്പോ തിരുത്താൻ പറ്റത്തില്ല. ഞാനാണ് സഹായിച്ചെന്നറിയുമ്പോ ഇവൾ എന്തൊരു മണ്ടിയെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. സഹായം കിട്ടാനുള്ള അഭിനയമായിരുന്നു കണ്ടതൊക്കെ. അതുകൊണ്ട് അച്ഛൻ്റെ സിമ്പതി പിടിച്ചു പറ്റിയില്ലേ? അച്ഛൻ്റെ സംസാരം കേട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനിയിപ്പോ തള്ള പോയി മോളോട് പറഞ്ഞ് സന്തോഷിക്കും. മോജിക്ക് ആപത്തുണ്ടാകുന്നത് അത്രക്കിഷ്ടമല്ലേ തള്ളയ്ക്കും മോൾക്കും. അപ്പോഴത്തെ അജയന്റെ ഭാര്യ രേണു രാവിലെ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നു. പോകട്ടെ, സന്തോഷ വാർത്തയുണ്ട്. അവളുടെ വയറ്റിലൊരു മുഴ, വലിയൊരു മുഴ. മുഴ മോചിതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കുക. നരം കിടക്കുന്ന അതേ ആശുപത്രിയില്. നന്നായി. അവള് എന്നെ പിടിച്ച് ജയിലിൽ ഇടുന്ന എല്ലാവരോടും പറഞ്ഞോട് നടന്നതാ. ഇനി അവള് ആരെ പിടിച്ച് ജയിലിൽ ഇടുന്ന് ഞാനൊന്ന് കാണട്ടെ. അവൾക്ക് അത് തന്നെ വേണം. ആ മുഴ വളർന്ന് വളർന്ന് ക്യാൻസർ ആവട്ടെ. എന്നിട്ടുണ്ടല്ലോ അവളുടെ കാറ്റ് പോട്ടെ. അങ്ങനെ തന്നെ പറയടി, സന്തോഷിക്ക. അതെ, ഞങ്ങൾക്ക് ഒരു സന്തോഷം ഇല്ലെന്നുണ്ടേട്ടാ. പിന്നെ നരേട്ടൻ കുത്തേറ്റ ആശുപത്രിയിലായപ്പോ അവൾ ഒരുപാടങ്ങ് സന്തോഷിച്ചു കാണും. ആ സന്തോഷത്തിന് ദൈവം കൊടുത്ത ഇരുട്ടടി ആയിരിക്കും അത്. ഒരാൾക്ക് ആപത്തുണ്ടാവുമ്പോ സന്തോഷിക്കുന്ന നിന്റെയൊക്കെ സംസ്കാരം എന്ന് വെച്ചാൽ എല്ലാരെ ആ രീതിയിൽ കാണണ്ട. അല്ല, അപ്പൊ മോൻ അറിഞ്ഞായിരുന്നോ സംഭവം? നന്ദേട്ടനൊക്കെ അറിഞ്ഞു കാണും, പിന്നെ നമ്മളോട് പറയാതിരുന്നതാ. എന്നിട്ട് മോചിതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഞാൻ ചോദിച്ചിട്ട് വ്യക്തമായിട്ട് ഒരു മറുപടിയും തന്നില്ല. അതെ, വലിയൊരു മുഴയായിരുന്നു വയറ്റിനകത്ത്. വയറ്റിനകത്ത് മൊത്തം കൊള്ളാവുന്ന ഒരു മുഴ. ഒരു 10-20 കിലോ വെയിറ്റ് കാണും. കഷ്ടം. കളിയാക്കോ അമ്മേ. അല്ലടി, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. സന്തോഷവും കിലോ കണക്കിന് തന്നെ ഉണ്ടാവട്ടെ. നിങ്ങളെ കൊണ്ടല്ലോ കെട്ടിയിട്ട് കത്തിക്കണം. എന്നെയും കൂടാണോ മോനെ പറഞ്ഞേ? നിങ്ങളെയാണ് ആദ്യം കത്തിക്കേണ്ടത്. നിങ്ങളെയാണ് ആദ്യം കത്തിക്കേണ്ടത്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇവളും ആശുപത്രി കിടക്കുന്ന ആ അവനൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യാന്, അങ്ങേരൊരു പാവപ്പെട്ട അച്ഛനായി പോയി. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കഴുത്തിൽ കത്തി കയറിയില്ല. നിങ്ങളും നിങ്ങളുടെ മോളും മോനുമൊക്കെ സത്യം പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണ്. ലോകം മുഴുവൻ ചുറ്റേണ്ടി വരും ഇത്തരം അവതാരങ്ങളൊക്കെ ഒന്ന് കാണാൻ. കുത്തല അവന്. തട്ടുകട നന്നായിട്ട് കയ്യിൽ ഇത്തിരി കാശ് കിട്ടുന്നതിന്റെ കുത്തല്. അയാൾ എന്ത് വേണം പറഞ്ഞോട്ടെ, എങ്കിലും അവളുടെ വയറ്റിലും മുഴയാണല്ലോ. അതുകൊണ്ട് കുറച്ചുനാൾ ഓപ്പറേഷനൊക്കെ ആയിട്ട് ഒരിടത്ത് അടഞ്ഞു ഒതുങ്ങി കിടക്കുമല്ലോ. അത് തന്നെ സമാധാനം. ഓ അയ്യോ, എന്റെ ആപ്പിള് മാറി. അതെ, അർഹതയില്ലാത്തവരെ സഹായിച്ച അതുകൊണ്ട് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല.
മോചിത സർജറി കഴിഞ്ഞ് കിടക്കുകയാണെന്ന് അമ്മ മോളോട് പറഞ്ഞപ്പോ അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്നായിരുന്നു നയനയുടെ എടുത്തടിച്ച മറുപടി. സ്വന്തം ആങ്ങളയെ സഹായിക്കാത്തവളല്ലേ, അപ്പ അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചാ മതി. സത്യം പറഞ്ഞ അവളെയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാ വേണ്ടത്. അവൾ ചെയ്ത കുറ്റം നന്ദൻ ഏറ്റെടുത്തു. എന്തിന്? അവളെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവളാ. ഞാനിവിടെ നിന്നിരുന്നിട്ടാ അവൾക്കെതിരെ ആക്ഷൻ എടുക്കും. നന്ദേട്ടൻ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാ. അങ്ങനെ ഒരാള് ജയിൽപ്പുള്ളി ആവാൻ പാടില്ല. അവളിനി അധിക ദിവസം എനിക്കൊപ്പം ഉണ്ടാവില്ല. ജീവൻ തിരിച്ചുകിട്ടിയ ആങ്ങളയ്ക്കും അമ്മയ്ക്കും ഒപ്പം ജീവിക്കട്ടെ. ലോകത്ത് ആരും ചെയ്യാത്ത ഉപകാരമാണ് നരനു വേണ്ടി മോചിത ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ സത്യം തിരിച്ചറിഞ്ഞ നരൻ പിന്നെ മരണം വരെ മോചിതയോട് കടപ്പാടുണ്ടാവേണ്ടവനാണ്. എന്നാൽ അങ്ങനെയൊന്നും അയാൾ ഇന്ന് പ്രതീക്ഷിക്കണ്ട. നന്ദി കെട്ടവരായി പോയി എന്നതാ അച്ഛന്റെ മക്കളുടെ പരാജയം. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നന്ദൻ സത്യങ്ങൾ അറിഞ്ഞ നരന് ചെയ്തതുപോലെയല്ല അവനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും. ഞാൻ നിന്നെ കൊന്നാലും കൊലയാളി നന്ദനോ നിന്റെ അച്ഛനോ ഒക്കെ തന്നെയായിരിക്കും.